കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ വളരെ അവർക്ക് എന്തുമാകാം എന്നുള്ള നിലപാട് തന്നെയാണ് പൊതുവെ അവരുടെ ഭാഗത്ത് നമുക്ക് ഓർമ്മ കാണാം. ഇപ്പോൾ ഈ വേഗതയുടെ കാര്യം തന്നെ പറഞ്ഞാൽ ഈ സ്പീഡ് ഗവർണർ, നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് തന്നെ 85% ബസ്സുകൾക്കും കെ എസ് ആർ ടി സി ബസ്സുകൾക്കും സ്പീഡ് ഗവർണർ ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് വലിയ വിഭാഗം കെ എസ് ആർ ടി സി ബസ്സുകളിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് പോലും അവർക്ക് സമയാസമയങ്ങളിൽ എടുക്കാതെ ഓടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ കെ എസ് ആർ ടി സി ബസ്സുകൾ അവർക്ക് അവരുടെ യൂണിയൻ നേതാക്കൾ അവരുടെ ഡെപ്പോയിലിരുന്ന് അവരെടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നതിൽ കവിഞ്ഞ് അവർക്ക് മറ്റൊരു കാര്യങ്ങളുമില്ല. സ്പീഡ് ഗവർണർ കാര്യം ഏറ്റവും ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മളിവിടെ ഈ വടക്കഞ്ചേരിയിൽ നടന്ന 9 പേര് നടന്ന മരണത്തിനിടയായ ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതിൽ ടൂറിസ്റ്റ് ബസ്സിൽ ഡ്രൈവർ 97.2 കിലോമീറ്റർ വേഗതയിലാണ് വാഹനം ഓടിച്ചത്, അപകടം ഉണ്ടാക്കിയത്. അത് അയാളുടെ തീർച്ചയായിട്ടും ആ ഡ്രൈവറുടെ തെറ്റായ നടപടി കൊണ്ടുണ്ടായ ഒരു അപകടമാണെന്ന് പറയുമ്പോൾ തന്നെ ഈ ഈ ടൂറിസ്റ്റ് ബസ്സിന്റെ വേഗത 97.2 കിലോമീറ്റർ എന്ന് പറയുന്ന ഈ മോട്ടോർ വാഹന വകുപ്പ് ഇതേവരെ കെ എസ് ആർ ടി സിയുടെ വേഗത എത്രയായിരുന്നു നിശ്ചയിച്ച് ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല. ആ കെ എസ് ആർ ടി സി സ്പീഡ് പറഞ്ഞ് പ്രവർത്തിച്ചിരുന്നു എന്ന് പോലും പറഞ്ഞിട്ടില്ല. അതിലൊരു യാത്രക്കാരൻ പറഞ്ഞത് കുതിരാൻ മുതൽ ഈ പറയുന്ന അപകടം ഉണ്ടാകുന്ന സ്ഥലം വരെ ഈ രണ്ട് ബസ്സുകളും മത്സരിച്ചോടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ കെ എസ് ആർ ടി സിക്ക് അവരുണ്ടാക്കുന്ന നിയമങ്ങൾ അവര് തീരുമാനിക്കുന്ന ചട്ടങ്ങൾ മാത്രമാണ് അവിടെ നടക്കുന്നത്. നമ്മൾ എന്തായാലും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ 545 ബസ്സുകൾ നിയമലംഘനത്തിന്റെ പേരിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ 545 ബസ്സുകൾ ഉദ്ദേശിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും കൂടിയിട്ടാണോ എന്നുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അല്ല, കെ എസ് ആർ ടി സി മാത്രമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അപ്പൊ അതിന്റെ വ്യാപ്തി നിങ്ങൾ മനസ്സിലാക്കിയോ. പരിശോധിച്ച ബസ്സുകൾ മുഴുവൻ അവരെ കരിമ്പട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. 545 ബസ്സുകളെ പരിശോധിച്ചിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഇവിടെ ഓരോ ജില്ലകളിലും 200-300 സ്വകാര്യ ബസ്സുകൾക്ക് സ്പീഡ് ഗവർണർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ബസ്സുകൾ സി എഫ് എക്സ് ക്യാൻസൽ ചെയ്തിരിക്കുക, സർട്ടിഫിക്കറ്റ് വീക്ക്നെസ് ക്യാൻസൽ ചെയ്തിരിക്കുക. കെ എസ് ആർ ടി സിക്ക് വെറുതെ ഒരു നിങ്ങൾ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞിട്ട് ഒരു ബ്ലാക്ക് ലിസ്റ്റ് ഓർഡർ കൊടുക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിപ്പോ ഇവിടെ സംസ്ഥാനത്തോടുന്ന വളരെയധികം കാറുകൾക്ക് പോലും ബ്ലാക്ക് ലിസ്റ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഓവർ സ്പീഡ് എവിടെയെങ്കിലും പിടിച്ചാൽ അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്ന നടപടിയുണ്ട്. അതൊരു വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ അത്തരം ബസ്സുകൾ റോഡിൽ ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാക്കണം. അതൊന്നും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്ന കെ എസ് ആർ ടി സി അവരുടെ റണ്ണിങ് ടൈം, അവരുടെ ഷെഡ്യൂൾ, അതൊക്കെ ഓരോ ഡെപ്പോയിലും ജീവനക്കാർ തീരുമാനിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് അവിടെ ബസ്സുകൾ ഓടുന്നത്. അപ്പൊ ഇതിൽ മാറ്റം, ഒരു കൺട്രോളും അവിടുത്തെ ഈ മോട്ടോർ വാഹന വകുപ്പിലെ മറ്റേ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നിങ്ങൾ വേറെ കാര്യം മനസ്സിലാക്കി. ലംഘനമാണ് മാതൃഭൂമി ന്യൂസ് കണ്ടെത്തിയിരിക്കുന്നത്.